മലപ്പുറത്തെ എ ആർ നഗറിലുള്ള സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ മന്ത്രിയുമായിരുന്ന പി കെ കെ ബാവ അടക്കമുള്ള 16 പേർക്ക് ഇ ഡി നോട്ടീസ് നൽകി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ എ ആർ നഗറിലെ സഹകരണ ബാങ്കിലെ നിക്ഷേപത്തിന്റെ നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വലിയ തോതിലുള്ള കോടികളുടെ തട്ടിപ്പാണ് മലപ്പുറം എ ആർ നഗർ നഗറിലെ സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളുടെ പേരിൽ വലിയ തോതിലുള്ള തുക ഈ ബാങ്കിൽ നിക്ഷേപമായി വന്നിട്ടുണ്ട്. ഈ തുക വന്നിരിക്കുന്നതിലെ വലിയ തോതിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് നികുതിയും കുടിശ്ശികയും ഉടൻ അടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുമെന്നും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്ക് ക്രമക്കേടിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻമന്ത്രിയായ പി കെ കെ ബാവ അടക്കം 16 പേർക്കാണ് നോട്ടീസ്. ബാങ്കിൽ നിക്ഷേപത്തിന് ആദായ നികുതിയും പിഴയും അടയ്ക്കണമെന്ന ആവശ്യം, നികുതിയും കുടിശ്ശികയും ഉടൻ അടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുമെന്നും ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. 2022 മുതലാണ് ആദായ നികുതി വകുപ്പിൽ നിന്നും കൃത്യമായ നോട്ടീസ് ഇവർക്ക് ലഭിക്കുന്നത്. ഇവർ ഇതുവരെ ഈ അക്കൗണ്ട് തങ്ങളുടേതല്ല എന്നുള്ള നിലപാടിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് നേതാക്കന്മാർക്ക് ആർക്കും ഇതിൽ ബന്ധമില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്ന ബിനാമി പേരിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടത്തിയിരിക്കുന്ന വലിയ തട്ടിപ്പാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുസ്ലിം ലീഗ് മുൻ ട്രഷറർ പി കെ കെ ബാവ, മുൻ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി, മുൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ഡ്യശാല, മുൻ വയനാട് ജില്ലാ സെക്രട്ടറി അബ്ദുൽ കരി എന്നിങ്ങനെ 16 നേതാക്കൾക്കാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. എ ആർ നഗർ ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തിനുള്ള നികുതി കുടിശ്ശിക അടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുമെന്ന് പറയുമ്പോൾ പി കെ കെ ബാവ 1.18 കോടി രൂപ, അബ്ദുൽ ഖാദർ മൗലവി 2.4 കോടി രൂപ, അബ്ദുൽ കരീം 1.35 കോടി രൂപ, ഉമർ പാണ്ഡ്യശാല 1.8 കോടി എന്നിങ്ങനെ തുക അടയ്ക്കണമെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഇഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2022 മുതൽ ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി വരുന്നുണ്ട്. എ ആർ നഗർ ബാങ്കിൽ തങ്ങൾക്ക് അക്കൗണ്ടിൽ നിന്ന വിവരമാണ് ഈ നേതാക്കൾ നൽകിയത്. വീണ്ടും നോട്ടീസ് വന്നതോടെ ആരാണ് അക്കൗണ്ടുകൾക്ക് പിന്നിലെന്ന ചോദ്യം ഒരിക്കൽ കൂടി സജീവമായിരിക്കുകയാണ്. ലീഗ് നേതാക്കളുടെ പേരിൽ വ്യാജ അക്കൗണ്ട് തുടങ്ങി മറ്റാരോ ബിനാമി നിക്ഷേപം നടത്തിയെന്ന ആരോപണമാണ് എ ആർ നഗർ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ചുള്ളത്. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് നിലവിൽ വന്നതോടെയാണ് നോട്ടീസും മറ്റ് നടപടിക്രമങ്ങളും മുന്നോട്ട് വരുന്നത്. അതായത് എ ആർ നഗർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഇഡിക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നൽകിയത്. പരാതികളിൽ നടപടിയില്ലെന്ന് പറഞ്ഞ നിക്ഷേപകനായ ഫൈസൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇത്തരത്തിലുള്ള കോടികളുടെ തട്ടിപ്പ് വിവരങ്ങളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ സംഭവത്തിൽ പങ്ക് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഇവർ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യവും വിമർശകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതും വലിയ തോതിലുള്ള വിരോധാഭാസമാണ്. എന്നാണെങ്കിലും തങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ നടപടികളുമായി മുന്നോട്ട് പോകാത്തത്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ എ ആർ നഗർ ബ്രാഞ്ചിലെ അല്ലെങ്കിൽ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായി.